കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാടക രോഗികളെ ഇറക്കിയെന്ന് തെളിഞ്ഞു. തിരുവനന്തപുരം വർക്കല SR മെഡിക്കൽ കോളേജിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ വിജിലൻസ് ശുപാർശ. അന്വേഷണം നടത്താനെത്തിയ മെഡിക്കൽ കൗൺസിലിനെ കബളിപ്പിക്കാൻ വാടക രോഗികളെ ഇറക്കിയ കോളേജ് മാനേജ്മെന്റിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും വിജിലൻസ് ശുപാർശ ചെയ്തു. ഇതോടെ കേരളത്തിൽ അനധികൃത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന് പൂട്ടുവീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. അമിത ഫീസ് നൽകി യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉടൻ മികച്ച കോളേജിലേക്ക് മാറ്റണമെന്ന വിദ്യാർത്ഥികൾ തന്നെ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കോളേജിനെതിരെയുള്ള അന്വേഷണം ക്രിമിനൽ കേസ് വരെ എത്തി നിൽക്കുന്നത്. അനുമതിയില്ലാതെ വ്യാജസീലും കെട്ടിട പെർമിറ്റും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെയാണ് കെട്ടിടത്തിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ വിജിലൻസ് നിർദ്ദേശിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളോ പഠന സൗകര്യങ്ങളോ ഇല്ലാത്ത കോളേജിൽ നിന്ന് മാറ്റണമെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ടത്. ഇതുപ്രകാരം രണ്ടു തവണ ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലറിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കൗൺസിൽ ഉദ്യോഗസ്ഥർ SR മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പരിശോധന നടത്താനെത്തിയ അന്വേഷണ സംഘത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഈ ദിവസങ്ങളിൽ കോളേജ് അധികൃതർ വ്യാജരോഗികളെ ഇറക്കി. എപ്പോഴും രോഗികളെത്തുന്ന ഏതു നേരവും ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു ഈ വ്യാജരോഗികൾ. ഇത് വിദ്യാർത്ഥികൾ കണ്ടെത്തി പരാതിപ്പെട്ടു. ഇത് തെളിയിക്കുന്നതിനായി രോഗികളെന്ന വ്യാജേന പണം കൊടുത്ത് ആളുകളെ എത്തിക്കുന്ന ദൃശ്യങ്ങളും വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിരുന്നു. ഇത് സർവകലാശാല അധികൃതർക്കും വിദ്യാർത്ഥികൾ കൈമാറി. മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് എത്തും മുമ്പ് തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി ആരോപണം ഉയർത്തിരുന്നു. തെളിവുകൾ പരിശോധിച്ച് SR മെഡിക്കൽ കോളേജ് ഗുരുതര ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതോടെ വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. 2016 പ്രവേശനം ലഭിച്ച MBBS 1-ഉം 2-ഉം വർഷ വിദ്യാർത്ഥികളാണ് വർക്കല SR മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിച്ചതിന് പഞ്ചായത്ത് ഡയറക്ടർ കോളേജ് അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിദ്യാർത്ഥികളുടെ പരാതിയിൽ വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. പണം മാറാനായി കച്ചവടം മാത്രം ലക്ഷ്യമിട്ട് എങ്ങനെയെങ്കിലും കോഴ്സ് തുടങ്ങി അനധികൃത കെട്ടിടത്തിൽ ക്ലാസ് നടത്തുകയാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് യാതൊരു അന്വേഷണവും ഇല്ലാതെ അനുമതി കൊടുക്കുന്നതിലൂടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് അധികൃതർ തുലയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.